നമസ്കാരം. കേരളം കാത്തിരുന്ന ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഇപ്പോൾ നിർവഹിച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഗതാഗത കുരുക്കിൽപ്പെടാതെ വാഹനയാത്രക്കാർക്ക് ഇനി ആലപ്പുഴ ബൈപ്പാസിലൂടെ പായാം. അതേസമയം ബൈപ്പാസിൽ കെസി വേണുഗോപാലിനെ ഉദ്ഘാടനത്തിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചും നടന്നു. എന്നാൽ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല എന്ന വിവാദത്തിൽ പ്രതികരിക്കുകയാണ് കെസി വേണുഗോപാൽ എംപി. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ബൈപ്പാസ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാവുന്ന തരത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആരും ക്ഷണിക്കുകയോ കത്ത് നൽകുകയോ ചെയ്തിട്ടില്ല എന്നും 2009 ആലപ്പുഴ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം ബൈപ്പാസ് എന്ന സ്വപ്നം താൻ പങ്കുവെച്ചു തുടങ്ങിയിരുന്നു എന്നും കെസി വേണുഗോപാൽ പറഞ്ഞു. മാത്രമല്ല എല്ലാ ആലപ്പുഴക്കാരെ പോലെ ഞാനും ഈ ആഹ്ലാദത്തിൽ പങ്കുചേരുന്നുവെന്നും കെസി വേണുഗോപാൽ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ആലപ്പുഴയോട് എനിക്കുള്ള സ്നേഹവും കടപ്പാടും അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നിലെ പൊതുപ്രവർത്തകന് പാർലമെന്ററി പ്രവർത്തനത്തിന് ആദ്യമായി അവസരം തന്നത് ഈ മണ്ണാണ്. 13 വർഷക്കാലം ആലപ്പുഴയുടെ MLA ആയിരിക്കാനും പിന്നീട് 10 വർഷം ഇന്ത്യൻ പാർലമെന്റിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. 2009 ആലപ്പുഴ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം ബൈപ്പാസ് എന്ന സ്വപ്നം ഞാൻ പങ്കുവെച്ചു തുടങ്ങി. 1987 ആരംഭിച്ച് ആമിഴയും വേഗത്തിലുള്ള നമ്മുടെ വികസനത്തിന്റെ ഉദാഹരണമായി കൊമ്മാടിയിലെ തുരുമ്പിച്ച ബോർഡും ശ്രീ VM സുധീരൻ MP ആയിരുന്നപ്പോൾ നിർമ്മിച്ച അപ്രോച്ച് റോഡുകളും കിടന്നു. MP ആയ ആദ്യ ദിനങ്ങളിൽ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ആലപ്പുഴ ബൈപ്പാസ് ഒരു മരീചിക ആയി അവശേഷിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ബോധ്യപ്പെട്ടത്. ചേർത്തല ഓച്ചിറ നാലുവരിപ്പാത വികസനത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴ ബൈപ്പാസും ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനെ ഒരു പ്രത്യേക പദ്ധതി ആക്കിയില്ല എങ്കിൽ നാലുവരി പാതയുടെ സ്ഥലമെടുപ്പിന് കേരളത്തിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധി ബൈപ്പാസ് എന്ന നമ്മുടെ സ്വപ്നത്തിന് വിലങ്ങ് തടിയാകുമെന്ന തിരിച്ചറിവാണ് UPA അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കമൽനാഥ് എന്നിവരുടെ കൂടി പങ്കാളിത്തമുള്ള ഒരു നിർണായക യോഗമാണ് ആലപ്പുഴ ബൈപ്പാസിനെ ഒരു പ്രത്യേക പദ്ധതിയാക്കാൻ തീരുമാനിച്ചത്. 2010 ഡിസംബർ 9 ശ്രീ കമൽനാഥ് ഇതിന് ഭരണാനുമതി നൽകുകയും ചെയ്തു. പിന്നെയും ഉണ്ടായിരുന്നു കടമ്പകൾ. കേന്ദ്രം നിർമ്മിച്ചാൽ BOT വ്യവസ്ഥയിൽ വലിയ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണിയെയും ഞാൻ ഇതിൻ്റെ പ്രാധാന്യവും പ്രായോഗിക പ്രശ്നങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. പദ്ധതി ചിലവ് ഭീമമായതിനാൽ നിർമ്മാണത്തിന് ആവശ്യമായ പകുതി തുക സംസ്ഥാനം കൂടി വഹിക്കണമെന്ന അഭ്യർത്ഥനയും നടത്തി. അവർ തുറന്ന മനസ്സോടെ ഇതിനെ സമീപിച്ചപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെ ദേശീയപാതയിലെ ബൈപ്പാസ് എന്ന ആശയം പിറവികൊണ്ടു. ബീച്ചിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്താതെ 2 റെയിൽവേ ഓവർബ്രിഡ്ജുകൾ ചേർന്ന എലവേറ്റഡ് ഹൈവേ എന്ന ആശയം അവതരിപ്പിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയമായും കടുത്ത എതിർപ്പും വിമർശനവും ഏറ്റുവാങ്ങി. ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ട് റെയിൽവേയിലെ ക്ലർക്കിനെ വരെ ഞാൻ ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എപ്പോഴൊക്കെ തടസ്സങ്ങൾ ഉണ്ടായോ അപ്പോഴൊക്കെയും ഇടപെടൽ നടത്തുകയും അധികാരികളെ ഇടപെടിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 ഞാൻ MP സ്ഥാനത്ത് നിന്നും മാറുമ്പോൾ 90% പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പൊതുമരാമത്ത് മന്ത്രി നിയമസഭയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. 2014 ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇടതുപക്ഷം പൂർത്തിയാകാത്ത ബൈപ്പാസ് ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമായി എനിക്കെതിരെ ഉപയോഗിച്ചത്. ഇന്ന് എല്ലാ കടമ്പകളും കടന്ന് ആലപ്പുഴക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി ആണ് ആലപ്പുഴ ബൈപ്പാസിന്റെ പൂർത്തീകരണം. അത് വൈകിയെങ്കിലും തുറക്കുന്ന നിമിഷം എന്നെ സംബന്ധിച്ച് അഭിമാനവും ചാരിതാർത്ഥ്യവും ഉള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി ബൈപ്പാസ് ഉദ്ഘാടന പരിപാടിയിൽ കൂടി പങ്കെടുക്കാവുന്ന തരത്തിൽ ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ പരിപാടിയിൽ ഉൾപ്പെടുത്തിയതായി പത്രത്തിൽ കണ്ടുവെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരും ക്ഷണിക്കുകയോ കത്ത് നൽകുകയോ ചെയ്തിട്ടില്ല. എന്തായാലും എല്ലാ ആലപ്പുഴക്കാരെ പോലെ ഞാനും ഈ ആഹ്ലാദത്തിൽ പങ്കുചേരുന്നു.
ആറുവരിയിൽ ബൈപ്പാസ് വികസിപ്പിക്കുന്നതിനും ദേശീയപാത വികസനത്തിനും പാർലമെന്റിലെ ഗതാഗത സ്ഥിര സമിതി അംഗം എന്ന നിലയിൽ ഞാൻ ഇനിയുമേറെ കഠിനാധ്വാനം ചെയ്യും. പൊതുജീവിതത്തിലെ ഏറ്റവും അനർഘ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത്. ഈ സ്വപ്നം പങ്കുവെച്ച ഏറെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അതെല്ലാം മറികടക്കാൻ കൂടാതെ നാം ബൈപ്പാസ് പൂർത്തിയാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി എന്നുമാണ് കെ സി വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്.